പ്രീസ് ദ ലോഡ്. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? എല്ലാവരും ഉച്ചത്തിലൊന്ന് പറഞ്ഞേ പ്രീസ് ദ ലോഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് യാത്ര പോകാൻ ഇഷ്ടമല്ലേ? ഇന്ന് നമുക്കൊരു ടൂറായാലോ? എങ്ങോടാ പോകുന്നതെന്നോ? ദാ സ്ക്രീനിലേക്ക് നോക്ക്. അതിമനോഹരമായ നീലിമലക്കാട്ടിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. നമ്മളെല്ലാവരും കൂടിയാണ് യാത്ര. എന്താ റെഡിയാണോ? ആർ യു റെഡി? ഓ യാ യെസ്. ഒരു കണ്ടീഷനുണ്ട്. ടൂർ തുടങ്ങുമ്പോൾ മുതൽ കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ എൻ്റെ മക്കളെല്ലാവരും കണ്ണ് ഇറുക്കി അടയ്ക്കണം. എന്താ റെഡിയാണോ? അതാ നമ്മുടെ വണ്ടി എത്തിയല്ലോ. വാഹനം എത്തിയിരിക്കുന്നു. സൂക്ഷിച്ച് കയറണേ, തട്ടിമുട്ടി വീഴരുത്, കണ്ണാരും പാളി നോക്കരുത്. സീറ്റുകളൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇരുന്നോളൂ. അതാ നമുക്ക് ആടെത്തിക്കഴിഞ്ഞു. ഓരോരുത്തരായി ഇറങ്ങണം, തിരക്ക് കൂട്ടരുത്. വണ്ടിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ക്യൂ പാലിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ. സാവധാനം, തിരക്ക് കൂട്ടാതെ ഇറങ്ങിക്കോളൂ. ഓ എത്ര തണുപ്പ്! നാം കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ്. പല നിറത്തിലുള്ള പൂക്കൾ, അതാ വെളുത്ത നിറമുള്ള പാലപ്പൂവിൻ്റെ സുഗന്ധം പരക്കുന്നു. ദൂരെയായി ഒരു മയില് പീലി വിരിച്ചാടുന്നത് കണ്ടോ? ധാരാളം മാനുകൾ, മയിലുകൾ എല്ലാമുണ്ട്. വള്ളികൾ ചുറ്റിക്കൂടി പിണഞ്ഞ് ഊഞ്ഞാലാടാൻ പാകത്തിന്. കണ്ടോ എൻ്റെ മക്കൾ? അവിടെ അതാ തെളിനീരൊഴുകുന്ന ചെറിയ ഒരു അരുവി. നമുക്കിവിടെ ഒന്ന് ഇറങ്ങി കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി മുഖം കഴുകി ഫ്രഷ് ആയാലോ? എല്ലാവരും ആൻറ്റിയുടെ കൂടെ ഇറങ്ങിക്കോളൂ. മതി, ഇനി ഇവിടെ ഈ പുൽമൈതാനത്തിൽ നമുക്കൊന്ന് വിശ്രമിക്കാം. ഇനി കാടിനുള്ളിലേക്ക് പ്രവേശനമില്ല കേട്ടോ. കണ്ടോ നോ എൻട്രി ബോർഡ്? അതാ അവിടെയായി ഒരു പോസ്റ്റർ കാണുന്നുണ്ടല്ലോ. എന്താണത്? നമുക്കൊന്ന് നോക്കാം. സേവ് ദ ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഈസ് ദ ഹോം ഓഫ് അനിമൽസ്. ഡോണ്ട് ഡിസ്ട്രോയ് ഇറ്റ്. ഫോറസ്റ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. മക്കൾക്ക് മനസ്സിലായോ? കാട് മൃഗങ്ങളുടെ വീടാണ്. നാം അതിനെ സംരക്ഷിക്കണം. മനുഷ്യരിന്ന് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ. വനവൽക്കരണം, വനസംരക്ഷണം എന്നൊക്കെ മക്കൾ കേട്ടിട്ടില്ലേ? നാം മരങ്ങൾ വച്ചു പിടിപ്പിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യണം. കാട്ടിലായാലും നാട്ടിലായാലും നിയമങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ശരി, ഈ പുൽമൈതാനിയിൽ മക്കളൊന്നിരിക്ക്, റൗണ്ടിലിരിക്കണം. നമുക്കല്പം സംസാരിച്ചിട്ട് പോകാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തെല്ലാം നിയമങ്ങളുണ്ട്? ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞോളൂ. എന്താ രാവിലെ എഴുന്നേൽക്കണം, ശരി, ക്വയറ്റ് ടൈം എടുക്കണം, പ്രാർത്ഥിക്കണം, കള്ളത്തരം പറയരുത്, സത്യമേ പറയാവൂ, പിന്നെ അത്യാവശ്യം വീട്ടിലെ ജോലികളിലൊക്കെ അമ്മയെയും അച്ഛനെയും സഹായിക്കണം. അതെ, ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ. അതെ മക്കളെ, നിയമങ്ങൾ അനുസരിക്കാത്തതാണ് ഇന്ന് പല അപകടങ്ങൾക്കും കാരണം. റോഡിലുമുണ്ട് ഇങ്ങനെ ധാരാളം നിയമങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ. എന്തൊക്കെയാണവ? റോഡിൻ്റെ വലതുവശത്ത് കൂടെ നടക്കണം, കൂട്ടം കൂടി നിൽക്കരുത്, റോഡിൽ കളിക്കരുത്, പിന്നെ പഴത്തൊലി തുടങ്ങിയ സാധനങ്ങൾ റോട്ടിലേക്ക് വലിച്ചെറിയരുത്. ഇങ്ങനെ ധാരാളം നിയമങ്ങൾ വീട്ടിലും സ്കൂളിലും അതേ റോഡിലും ഒക്കെ ഇങ്ങനെയുള്ള നിയമങ്ങൾ നാം അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. അതെ, സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ലല്ലോ. നമുക്ക് തിരിച്ചു പോകാം. ആരും കണ്ണു തുറന്നിട്ടില്ലല്ലോ അല്ലേ? ശരി, നമുക്ക് വരി വരിയായി വണ്ടിയിലേക്ക് കയറാം. നാം തിരിച്ചെത്തിയിരിക്കുന്നു. മക്കളെ എല്ലാവരും ഇറങ്ങിക്കോളൂ, ഇനി കണ്ണ് തുറന്നോളൂ. ഹൗ ആശ്വാസമായില്ലേ? യാത്ര പോയിട്ട്
എൻ്റെ മക്കൾ എന്തെല്ലാം കണ്ടു? ഒന്നും കണ്ടില്ലേ, കണ്ണിറുക്കി അടച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഓ, ആൻറ്റി അതങ്ങ് മറന്നു. കണ്ണ് മുറുക്കി അടച്ചിരുന്നപ്പോൾ എൻ്റെ മക്കൾ എന്താ കണ്ടത്? ചുറ്റും അന്ധകാരം മാത്രം. നിങ്ങൾ എന്തെല്ലാം കേട്ടു? പുഴയൊഴുകുന്ന ശബ്ദം, പക്ഷികളുടെ കളകളാരവം, കുയിൽ കൂകുന്നത്, ഇതെല്ലാം മക്കൾ കേട്ടില്ലേ? എന്നാൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ചിലർ ജനിച്ച സമയം മുതലേ അന്ധരായി ജനിക്കുന്നവരുണ്ട്. ഇങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ നാം എന്താ പറയുക? അന്ധനെന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ കുരുടനെന്ന് പറയാം. ചെവി കേൾക്കാത്തവരെയോ ചെകിടനെന്ന് പറയും. സംസാരിക്കാൻ കഴിയാത്തവരെ മൂകര്. അതുപോലെ നന്നായി നടക്കാൻ കഴിയാതെ മുടന്തുള്ള ആളുകളുണ്ടല്ലോ, അവരെന്തു പറയും? മുടന്തനെന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ ചുറ്റിലും ഇങ്ങനെ കുരുടരും ബധിരരും മൂകരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയുള്ളവരോട്? എൻ്റെ മക്കൾ എങ്ങനെയാണ് പെരുമാറുന്നത്? അവരോട് സഹതാപം കാണിക്കാറുണ്ടോ? നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായില്ലേ, ഒന്ന് കണ്ണടച്ച് അല്പസമയം നടന്നപ്പോൾ അല്ലെങ്കിൽ അല്പസമയം ഇരുന്നപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? എന്നാൽ ജനിച്ച കാലം മുതൽ ഇങ്ങനെയുള്ള പരിമിതികൾ അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ച് എൻ്റെ മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? പലവിധമായ പരിമിതികളുടെ നടുവിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകളുമുണ്ട്. ഇതാ, ഹെലൻ കെല്ലറെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്ധയും ബധിരയുമായിരുന്ന അവർ വലിയ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഇതാ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട, ഹൃദയം മതി എന്ന പ്രശസ്തമായ വാക്കുകൾ ഹെലൻ കെല്ലറുടേതാണ്. ഹെലൻ കെല്ലർ എന്ന പ്രതിഭയെക്കുറിച്ച് കൂടുതലറിയാം. അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ കൊച്ചു പട്ടണമായ ടസ്കംബയിൽ 1880 ജൂൺ 27 ഹെലൻ കെല്ലറുടെ ജനനം. സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആർതർ എച്ച് കെല്ലറുടെയും വീട്ടമ്മയായിരുന്ന കേറ്റ് ആഡംസിൻ്റെയും മകളായ ഹെലൻ 19 വരെ നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. 1882 ഫെബ്രുവരിയിലാണ് അന്ധതയ്ക്കും ബധിരതയ്ക്കും കാരണമായ മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. കുഞ്ഞു മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും മരണത്തെ അതിജീവിച്ച് ഹെലൻ വളർന്നു. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടാണെങ്കിലും കുട്ടിക്കാലത്ത് താൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന് ഹെലൻ അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരുടെ സാന്നിധ്യം അവൾ ആസ്വദിച്ചിരുന്നു. അമ്മയുമായും വീട്ടിലെ പാചകക്കാരിയുടെ മകളായ മാർത്ത വാഷിംഗ്ടൺ എന്ന സമപ്രായക്കാരി പെൺകുട്ടിയോടുമായിരുന്നു കാര്യമായ ആശയവിനിമയങ്ങൾ. വളരുംതോറും അവളിൽ ആശയവിനിമയങ്ങൾക്കുള്ള ആഗ്രഹം കൂടുകയും ഒപ്പം അവ പ്രയാസമാവുകയും ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ബധിരയായ പെൺകുട്ടിയുടെ പോരാട്ടങ്ങളുടെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹെലൻ്റെ അമ്മ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാമെന്ന് ഉറപ്പിച്ചു. ബധിരയായ കുട്ടികൾക്കുള്ള പരിശീലനത്തിന് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന സ്കോട്ടിഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാംബെല്ലിനെ രക്ഷിതാക്കൾ കാണുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം പാർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ അനാഗ്നോസ് ഹെലനു വേണ്ടി ഒരു ടീച്ചറെ കണ്ടെത്തുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി ഹെലൻ കെല്ലർ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയായ ആനി മാൻസ്ഫ്ലിഡ് സള്ളിവൻ തൻ്റെ വീട്ടിലെത്തിയ ദിവസമാണ്. 1887 മാർച്ച് 3 അന്ധതയും ബധിരതയും ബാധിച്ച ഒരു കുട്ടിയെ അറിവിൻ്റെ വിഹായസിലേക്ക് ഉയർത്താൻ വളരെ അധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആനി സള്ളിവൻ എന്ന സ്നേഹസമ്പന്നയായ അധ്യാപികയ്ക്ക്. ടീച്ചർ ഒരു പാവയെ നൽകിയ ശേഷം തൻ്റെ കയ്യിൽ ഡോൾ എന്നെഴുതി പഠിപ്പിച്ച ആ വാക്കായിരുന്നു ജീവിതത്തിൽ ആദ്യം പഠിച്ചെടുത്ത വാക്കെന്ന് ഹെലൻ പറയുന്നുണ്ട്. കയ്യിലൂടെ ഒഴുകുന്ന ജലസ്പർശത്തിലൂടെ വാട്ടർ എന്ന പദം പഠിപ്പിക്കുന്ന മധുരാനുഭവം ഹെലൻ തൻ്റെ ആത്മകഥയിൽ അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ കണ്ണ് കാണാത്തവർക്ക്
എഴുതാനും വായിക്കാനുമുള്ള ബ്രെയിൽ ലിപി കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ലൂയിസ് ബ്രെയിലി. അദ്ദേഹവും കണ്ണു കാണാത്ത ഒരാളായിരുന്നു. ഇങ്ങനെ തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും മഹത്തായ കാര്യങ്ങൾ ചെയ്ത അനേക ആളുകളുണ്ട്. അവരെക്കുറിച്ചുള്ള കഥകൾ മക്കൾ വായിക്കണം. അവരെ നാം മാതൃകയാക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ നമ്മുടെ കർത്താവ് യെരിഹോ എന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ കൂടെയുണ്ട്. പിന്നെ കുറച്ച് ആളുകളും കർത്താവ് എന്തെങ്കിലും അത്ഭുതം ചെയ്യുന്നത് കാണാലോ എന്ന് വിചാരിച്ച് കൂടെ കൂടിയവരുമുണ്ടാകും. എല്ലാവരും കൂടെ വലിയൊരു പുരുഷാരം അങ്ങനെ യാത്ര ചെയ്യുകയാണ്. കർത്താവ് പോകുന്ന വഴിയിൽ ഒരു കുരുടൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നിരുന്നു. എന്തിനാ കുരുടൻ വഴിയരികെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അന്ന് ആ കാലത്ത് അധികം ആളുകളും കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തിനായിരിക്കാം ഈ കുരുടൻ വഴിയരികെ ഇരുന്നത്? അതെ, ഭിക്ഷ ലഭിക്കാനായി. കടന്നു പോകുന്നവരെയെല്ലാം നോക്കി അമ്മ അപ്പാ വല്ലതും തരണേ എന്ന് ആ കുരുടൻ യാചിച്ചുകൊണ്ടിരുന്നു. ഒരു പാവം ഭിക്ഷക്കാരൻ. കർത്താവ് കടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ട് അദ്ദേഹം അന്വേഷിച്ചു, എന്താ ഈ ശബ്ദം? അവനറിഞ്ഞു, യേശു ക്രിസ്തു ആ വഴിയായി കടന്നു പോകുന്നു. അത് കേട്ട ഉടനെ ആ കുരുടൻ എന്ത് ചെയ്തെന്നോ, അവൻ സർവശക്തിയും എടുത്ത് ഇങ്ങനെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ആ സാധു മനുഷ്യൻ യേശുവിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടാവും. യേശു കർത്താവ് പലർക്കും കാഴ്ച കൊടുത്ത കാര്യം അവൻ കേട്ടിട്ടുണ്ടാവും. ധാരാളം അത്ഭുതങ്ങൾ യേശുവിലൂടെ നടന്ന കാര്യങ്ങൾ അവൻ കേട്ടിട്ടുണ്ടാവും. ഈ യേശുവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്കും കാഴ്ച ലഭിക്കുമായിരുന്നു എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു തൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്നു എന്ന് താൻ മനസ്സിലാക്കിയത്. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു എന്നറിയോ? ആ കുരുടനെ ശാസിച്ചു, മിണ്ടാതിരിക്കടാ. എന്നാൽ അവൻ മിണ്ടാതിരുന്നോ? ഇല്ല മക്കളെ, അവൻ യേശുവിനെ ആവശ്യമുണ്ട്. യേശുവിൽ അവൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചത്. എന്നാൽ നമ്മുടെ കർത്താവ് ദുഃഖിക്കുന്നവരോട് വേദനിക്കുന്നവരോട് സഹതാപം കാണിക്കുന്നവനാണ്. ഒരു യാചകനാണെങ്കിൽ പോലും അവൻ്റെയും നിലവിളി നമ്മുടെ കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. കർത്താവ് അവിടെ നിന്നു. ആ കുരുടനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു. കുരുടൻ കർത്താവിൻ്റെ അടുത്ത് എത്തി. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് കർത്താവ് ആ കുരുടനോട് ചോദിച്ചു. അദ്ദേഹം എന്ത് പറഞ്ഞു കാണും? എനിക്ക് ഭിക്ഷ തരണം എന്നാണോ പറഞ്ഞത്? അല്ല അല്ലേ. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അതാണ് കുരുടൻ്റെ ഏറ്റവും വലിയ ആവശ്യം. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് ആ കുരുടൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു കാണും. ഈ കണ്ണൊന്ന് തുറന്നു തരണം കർത്താവേ, ഞാൻ ജന്മന അന്ധനാണ്. ഞാൻ ഒരു കാഴ്ചയും ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണൊന്ന് തുറന്നു കിട്ടണം. എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം. ഈ സുന്ദരമായ പ്രകൃതി എനിക്കൊന്ന് കണ്ടാസ്വദിക്കണം എന്നെല്ലാം കുരുടൻ മനസ്സിൽ ചിന്തിച്ചു കാണും. നമ്മുടെ കർത്താവ് ആ കുരുടനായ മനുഷ്യനോട് എന്ത് പറഞ്ഞെന്നോ? കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കുന്നത് വിശ്വാസമാണ് മക്കളെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് വിശ്വസിക്കേണ്ടത്? കുരുടൻ എന്താണ് വിശ്വസിച്ചത്? യേശു ക്രിസ്തു ദൈവമാണ്. ദൈവമായ യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. യേശു ക്രിസ്തുവാണ് രക്ഷകൻ. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനുള്ള ഏകമാർഗം യേശുവിലുള്ള വിശ്വാസമാണ്. യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലുള്ള ആശ്രയമാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം, രക്ഷയ്ക്കായുള്ള ആശ്രയവും വിശ്വാസവും. ആ നിമിഷം തന്നെ കുരുടൻ കാഴ്ച പ്രാപിച്ചു. തൻ്റെ കണ്ണുകൾ തുറന്നു. താൻ ചുറ്റുപാടും നോക്കിക്കാണും. ആദ്യമായി താൻ കാണുന്ന കാഴ്ചകൾ, എത്ര മനോഹരമായ പ്രകൃതി! തൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവരെ അദ്ദേഹം കണ്ടു. തന്നെ രക്ഷിച്ച യേശുവിനെ ആ കുരുടൻ ദർശിച്ചു. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കാണുമല്ലേ. അതേ മക്കളെ, അവൻ ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് യേശുവിനെ അനുഗമിച്ചു എന്നാണ്
ബൈബിളിൽ പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18:35-43 വാക്യങ്ങളിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. ലൂക്കോസ് 18:43 നമ്മുടെ മനഃപ്പാഠവാക്യമാണ്. അത് മക്കളെല്ലാവരും പഠിക്കണം. സ്ക്രീനിൽ നോക്കി വായിച്ചോളൂ. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഒന്നുകൂടെ വായിക്കേ, നിങ്ങൾ നോക്കി വായിക്കണേ. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. എങ്ങനെയാണ് കുരുടന് കാഴ്ച കിട്ടിയത്? യേശു കർത്താവിൻ്റെ ഒരു വാക്കിൽ. യേശു ക്രിസ്തു ദൈവമാണ്. യേശു കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നാമും എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാണല്ലേ. നമുക്ക് എല്ലാ വിധത്തിലുള്ള കേൾവിയുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്. എന്താ കുറവുള്ളത്? ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാറുണ്ടോ എൻ്റെ മക്കൾ? ദൈവത്തെ മഹത്വീകരിക്കാറുണ്ടോ? കുരുടൻ കാഴ്ച കിട്ടിയപ്പോൾ ദൈവത്തെ മഹത്വീകരിച്ചു. നമുക്ക് ലഭിച്ച ഈ അനവധിയായ അനുഗ്രഹങ്ങൾക്ക് നാം ദൈവത്തെ മഹത്വീകരിക്കാറുണ്ടോ? മഹത്വപ്പെടുത്താറുണ്ടോ? നന്ദി പറയാറുണ്ടോ? അത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ, നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ മാത്രമല്ല, നമ്മുടെ ആന്തരികമായ ദൃഷ്ടി, അത് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മീയമായ കാര്യങ്ങൾ കാണാനുള്ള കണ്ണുകൾ വേണ്ടും വണ്ണം നമ്മളെ പ്രകാശിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വർഗീയമായ കാര്യങ്ങൾ കാണാനും സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും എൻ്റെ മക്കൾക്ക് ഇടവരട്ടെ. കുഞ്ഞുങ്ങൾ, ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് എഴുതി നോക്ക്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അതെത്രയധികമാണെന്ന്. ചിലപ്പോൾ ഒരു പേജിലും രണ്ട് പേജിലും മൂന്ന് പേജിലും തീരില്ല. മക്കളൊന്ന് എഴുതി നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണേ. ഇതെല്ലാം ഓർത്ത്, ഓരോരോ കാര്യങ്ങൾ എഴുതി അതോർത്ത് ദൈവത്തിന് നന്ദി പറയാനും മക്കൾ മറക്കരുത്. യഥാർത്ഥ കാഴ്ചയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.